ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഡോർ പോട്ടാണ്, നല്ലൊരു സിറാമിക്കിൻ്റെ ലുക്കിലുള്ള. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറുകളാണ്. ഇപ്പോൾ പത്ര പേപ്പർ ആയിരുന്നാലും ബുക്ക് പേപ്പർ ആയിരുന്നാലും നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത് വേണ്ടത് നമുക്ക് പശയാണ്. അപ്പോൾ പശയ്ക്ക് പകരം ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ബലൂണും കൂടെ. അപ്പോൾ ബലൂണെന്ന് പറയുമ്പോൾ ഊതി വീർപ്പിക്കുമ്പോൾ ശകലം നീളമുള്ള സൈസ് നോക്കി എടുക്കുക, കറക്റ്റ് റൗണ്ട് ഷേപ്പ് എടുക്കരുത്. ഇനി ആ പശയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പശയിൽ പേപ്പർ എല്ലാം മുക്കിയിട്ട് നല്ലോണം ബലൂണിൻ്റെ പുറത്തൊരു 8 ലെയറെങ്കിലും നല്ലോണം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 8 ലെയർ ഒട്ടിച്ച ബലൂണാണിത്. അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിസൈഡ് കുറച്ച് ഭാഗം ചെറുതായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അകത്തോട്ട് മടക്കി വയ്ക്കാം. അപ്പോൾ അത് മടക്കി വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഭാഗം റൗണ്ട് മാർക്ക് ചെയ്ത് അവിടെയും കൂടെ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ പേപ്പർ ഒട്ടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ ഏകദേശം ഒരു 8 ലെയറെങ്കിലും നല്ലോണം കട്ടിക്ക് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് അടിസൈഡ് മടക്കി വെച്ചത് നല്ലവണ്ണം അകത്തും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ പുറത്ത് ചെറിയ ഇതളുകളായിട്ട് വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാർക്കർ ഉപയോഗിച്ച് ഒരു 4 വലിയ ഇതളുകളും പിന്നെ അതിനകത്ത് വരുന്ന 4 വലിയ ഇതളുകൾ വരച്ചിട്ട് അതിനകത്ത് വരുന്ന ഭാഗത്ത് 4 ചെറിയ ഇതളുകളും കൂടെ വരച്ചെടുക്കുക. അപ്പോൾ 4 റൗണ്ട് പിന്നെ 4 സൈഡും വരച്ചെടുത്തിട്ട് അതിനെ കത്രി കൊണ്ട് ആ ഇതളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വലിയ 4 ഇതളുകൾ നമുക്ക് ചെറുതായിട്ട് വെളി സൈഡിലോട്ട് ചെറിയൊരു രീതിക്ക് ഒന്ന് മടക്കി വയ്ക്കുക. മടക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മടക്കി എല്ലാം വെച്ചിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് വയറ്റ് സിമെൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കിയെടുക്കുക. അപ്പോൾ കറക്കിയെടുക്കുമ്പോൾ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കി കൊടുത്ത് എല്ലാ സൈഡിലും വയറ്റ് സിമെൻറ്റ് പറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം അത് ഉണങ്ങിയിട്ട് സെക്കൻഡ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പം ആദ്യത്തെ ലെയർ ഉണങ്ങിക്കാണും. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയറും കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഇതേ കണക്ക് ഒരു 8 പ്രാവശ്യം ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു 8 പ്രാവശ്യം ഒഴിച്ചെടുക്കുമ്പം നമുക്ക് വേണ്ട ഒരു കട്ടി കിട്ടും. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് ആ പേപ്പറെല്ലാം എടുത്തു മാറ്റാം. ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കരുത്, എങ്കിൽ ചിലപ്പോൾ വെടിച്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വെയിലത്ത് വയ്ക്കാതെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് പേപ്പറെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള വലിയ തടുപ്പെല്ലാം എംബാൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്ത് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൽ വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ വെയിലത്ത് ഒരുപാട് നേരം വെച്ചിരുന്ന് വെയിലത്ത് നിന്ന് എടുത്ത് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അകത്ത് ശകലം പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പോൾ വെയിലത്ത് വയ്ക്കാതിരുന്ന പൊട്ടലൊന്നും വീഴത്തില്ല, ഒരു കുഴപ്പവും പറ്റില്ല. ഇനി നമുക്ക് അതിൻ്റെ വലിയ ഇതളുകളും ചെറിയ ഇതളുകളും കൂടെ വരുന്ന ആ ജോയിൻ്റ് ഭാഗങ്ങളെല്ലാം വരച്ചെടുക്കാം. വരച്ച് താഴോട്ട് വലിയ ഇതളുകൾ താഴോട്ട് ഒരു സൈഡിലോട്ട് ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് അവിടെ ക്രാഫ്റ്റ് ടൂൾസോ അല്ലെങ്കിൽ ടിൻഷീറ്റോ ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം കുഴിച്ച് വരച്ച് നല്ലവണ്ണം തെളിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള ചെറിയ ഇതളുകൾ അതിൻ്റെ കനം കുറച്ചാൽ മാത്രം മതി. ചെറുതായിട്ട് ചുരണ്ടി അതിനെ ഒന്ന് കനം കുറച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അക സൈഡും കൂടെ പേപ്പർ ചെയ്തെടുക്കുക നല്ലവണ്ണം. എന്നിട്ട് പുറത്ത് സൈഡിൽ എവിടെയെങ്കിലും ചെറിയ പാടുകൾ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വയറ്റ് സിമെൻ്റ് ഒന്ന് തേച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസൈഡിൽ നമുക്ക് ഒരു ഹോൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് കളർ കൊടുക്കുക എന്നുള്ളതാണ്. കളർ കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ്. ആക്രിലിക്കിൻ്റെ വൈറ്റും റെഡും കൂടെ ആദ്യം മിക്സ് ചെയ്ത് ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. രണ്ടാമത് റെഡ് ശകലം കൂടെ കൂട്ടി സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചു കൊടുക്കുമ്പം കാണാൻ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.